കരിമണൽ കർത്ത മാസപ്പടി സോളാർ ഗൂഢാലോചന ലാവലിൻ സ്വർണ്ണ ഡോളർ കടത്ത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ സംസ്ഥാന സർക്കാരിന് നേരെ പലപ്പോഴായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് കൂടുതൽ ബാങ്കുകളിൽ തട്ടിപ്പോ എന്നുള്ളതാണ് സി പി എം കൈയാളുന്ന സി പി എം ഭരണസമിതികൾ കൈയാളുന്ന സഹകരണ ബാങ്കുകളിൽ നടക്കുന്നത് എന്താണ് എന്ന ചോദ്യവും സജീവമായി ഉയർന്നു വന്നിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇതാ ബ്രഹ്മപുരം വീണ്ടും ആളിക്കത്തുന്നു സി എ ജി റിപ്പോർട്ട് സജീവ ചർച്ചയാക്കി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും വീണ്ടും ചോദ്യങ്ങൾ സി എ ജി പറയുകയാണ് ഇത് ബ്രഹ്മപുരമല്ല അഴിമതിയുടെ ബ്രഹ്മാണ്ടപുരമാണെന്ന് കരാറുകാരന് നോക്കുകൂലിയെന്ന് ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ കരാറിന് ഒരു പ്രത്യേകതയുണ്ട് കരാർ തുക കിട്ടാൻ മാലിന്യം സംസ്കരിക്കണമെന്നില്ല പകരം എടുത്തുകൊണ്ടു മതി ചെയ്യാത്ത പണിക്ക് നൽകുന്ന കൂലിക്ക് നോക്കുകൂലി എന്നാണ് മാറുപേര് കൊച്ചി നഗരത്തിന്റെ മാലിന്യ സംസ്കരണശാലയായ ബ്രഹ്മപുരത്തുള്ളത് മാലിന്യ മലയാണോ എന്ന് കഴിഞ്ഞ കുറേ നാളായി കേരളം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തയ്യാറാക്കിയ റിപ്പോർട്ട് വായിക്കുന്ന എല്ലാവർക്കും ഈ സംശയം തോന്നാം ഇത് മാലിന്യ മലയാണോ അഴിമതി മലയാണോ എന്ന് ഏതായാലും അഴിമതികളുടെ ഒരു വലിയ കഥ തന്നെയാണ് നഗര തദ്ദേശ സ്ഥാപനങ്ങളിലെ മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട സി ഐ ജി തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളത് മാലിന്യം സംസ്കരിക്കാൻ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടും എങ്ങനെ ഇത്രത്തോളം മാലിന്യം ബ്രഹ്മപുരത്ത് കുമിഞ്ഞുകൂടിയെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കോർപ്പറേഷൻ ഇതുവരെ നൽകിയിട്ടില്ല മാലിന്യം സംസ്കരിക്കുന്ന സ്വകാര്യ ഏജൻസിക്ക് പന്ത്രണ്ട് കോടിയോളം രൂപ കോർപ്പറേഷന് അധികം നൽകിയെന്ന സി ഐ ജി കണ്ടെത്തൽ ബ്രഹ്മപുരത്തെ വൻ ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ശരിവെക്കുന്നതാണ് സി ഐ ജി റിപ്പോർട്ടിലെ അഞ്ച് ക്രമക്കേടുകൾ ഇതൊക്കെയാണ് ബ്രഹ്മപുരം പ്ലാന്റിൽ സംസ്കരിക്കാത്ത മാലിന്യത്തിനും പണം നൽകി സംസ്കരിക്കാത്ത മാലിന്യത്തിന് പണം നൽകാമെന്ന കരാർ വ്യവസ്ഥ ന്യായീകരിക്കാനാവില്ല കരാർ നൽകുന്നതിന് സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല ഈ ടെൻഡർ നടപ്പാക്കിയില്ല നിരസിച്ച മാലിന്യത്തിന്റെ അളവ് സംയുക്തമായി പരിശോധിച്ചില്ല സമീപ പ്രദേശങ്ങളിൽ നിന്ന് തരംതിരിക്കാത്ത മാലിന്യം തള്ളി സോണ്ട പോയി ഭൂമി വന്നു കോർപ്പറേഷന് പോകുന്നത് നാൽപ്പത് കോടി അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് കൊച്ചി ബ്രഹ്മപുരവും മുന്നോട്ട് വെക്കുന്നത് ഇതിനിടെ കൊച്ചി ബ്രഹ്മപുരത്തെ ലഗസി വേസ്റ്റ് ബയോ മൈനിങ് ചെയ്യുന്നതിന് നഗരസഭാ കൌൺസിൽ അംഗീകരിച്ച പദ്ധതിയുടെ ടെൻഡർ നടപടി വ്യവസ്ഥകളും അപ്രായോഗികമാണെന്ന് മുൻ മേയർ ടോണി ചമ്മണി പറഞ്ഞു ടെൻഡർ വ്യവസ്ഥകൾ പഴുത നിറഞ്ഞതും മത്സര സ്വഭാവമില്ലാത്തതും ഭീമമായ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതും നിർവഹണ ഘട്ടത്തിൽ ക്രമക്കേടുകൾ ഉണ്ടാകുന്നതുമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബയോ മൈനിംഗ് പ്രവൃത്തി വിജയകരമായി പൂർത്തീകരിച്ചതാണ് സ്ഥാപനങ്ങളുടെ മുഖ്യ യോഗ്യതാ മാനദണ്ഡമായി മാറ്റിയിരുന്നതെങ്കിൽ കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുക്കുകയും നിലവിൽ ലഭിച്ചതിന്റെ പകുതി നിരക്കിൽ വർക്കൌട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു പദ്ധതി പൂർത്തീകരിക്കാൻ ടെൻഡറിൽ പറഞ്ഞിട്ടുള്ള പതിനാറ് മാസ കാലാവധി നിശ്ചയിച്ചതിന് ശാസ്ത്രീയമോ വ്യക്തമോ ആയ പിൻബലമില്ല വിവിധ സെക്ടറുകളായി പ്രത്യേകം ടെൻഡർ ചെയ്താൽ നഗരസഭ ഉദ്ദേശിക്കും പോലെ സമയബന്ധിതമായി കുറഞ്ഞ ചിലവിൽ വിജയകരമായി ബ്രഹ്മപുരത്തെ ബയോ ബയോമൈനിങ് പ്രവൃത്തി പൂർത്തിയാക്കി ആധുനിക പ്ലാന്റിന്റെ പ്രവർത്തനം വേഗം ആരംഭിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ്